അമൃത സുരേഷും ബാലയും ഗോപിസുന്ദറും എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റികളാണ്. ഒരു കാലത്ത് ഒട്ടനവധി ആരാധകരുണ്ടായിരുന്ന സെലിബ്രിറ്റികൾ കപ്പിളായിരുന്നു ബാലയും അമൃത സുരേഷും. എന്നാൽ മകൾ പിറന്ന വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചനത്തിന് ശേഷം മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ്. മകളെ തനിക്ക് കാണാൻ കിട്ടുന്നില്ലെന്ന പരാതി എപ്പോഴും ബാലയ്ക്കുണ്ട്. അമൃതയും താനും തമ്മിലുള്ള ഒരേ ഒരു ബന്ധം മകൾ മാത്രമാണെന്നാണ് ബാല പറയാറുള്ളത്. ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത ഏറെക്കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. അതിനുശേഷം ഒരു വർഷം മുൻപ് സംഗീത സംവിധായകൻ ഗോപിസുന്ദറുമായി അമൃത പ്രണയത്തിലായിരുന്നു. എന്നാലിപ്പോൾ ഗോപിസുന്ദറും അമൃതയും തമ്മിൽ സ്വരചർച്ചയിൽ അല്ലെന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം അമൃതയെക്കുറിച്ചും ഗോപിസുന്ദറിനെക്കുറിച്ചും ബാല ഏറ്റവും പുതിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. അമൃതയുമായി വേർപിരിയാനുള്ള കാരണം ഇതുവരെയും ബാലയോ അമൃതയോ എവിടെയും പരസ്യപ്പെടുത്തിയിരുന്നില്ല. എന്താണ് കാരണമെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ബാല അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ താൻ കാണാൻ പാടില്ലാത്തത് കണ്ടു എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. മകളെ ഒരു വീഡിയോ കോളിലെങ്കിലും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ദേഷ്യത്തിലായിരിക്കുമ്പോഴോ സങ്കടത്തിലായിരിക്കുമ്പോഴോ സംസാരിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, കാണാൻ പാടില്ലാത്ത കാഴ്ച ഞാൻ കണ്ണുകൊണ്ട് കണ്ടുപോയി. സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഞെട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഞാനിതൊന്നും നേരത്തെ അറിഞ്ഞിരുന്നുമില്ല. കുടുംബം, കുട്ടികൾ എന്നിവയൊക്കെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആ ഒരു കാഴ്ച കണ്ട ശേഷം എനിക്ക് ഒന്നുമില്ല. ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അന്ന് ഞാൻ തളർന്നുപോയി. എല്ലാം തകർന്നു ഒരു സെക്കൻഡിൽ. അതോടെ ഫ്രീസായി. മൂന്ന് പേരും എസ്കേപ്പ് ആവില്ല. രണ്ടു പേരല്ല, മൂന്ന് പേര് എന്നാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണത്തെക്കുറിച്ച് സംസാരിച്ച് ബാല പറഞ്ഞത്. തനിക്ക് മകളും ഉള്ളതുകൊണ്ട് ഇന്ന് വരെയും ഇത് തുറന്നു പറയാതിരുന്നതെന്നും ബാല പറഞ്ഞു. മകൾ കാരണമാണ് ഒന്നും പറയാതിരുന്നത്. എനിക്ക് മകനായിരുന്നുവെങ്കിൽ എല്ലാ ചിത്രങ്ങളടക്കം കാണിച്ചു തരികയെന്ന് ബാല പറഞ്ഞു. പിന്നീട് ഗോപിസുന്ദറിനെ കുറിച്ചാണ് ബാല സംസാരിച്ചത്. തന്റെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷേ ഗോപിസുന്ദറിന്റെ വീട്ടിൽ പോകാൻ ധൈര്യമുണ്ടോ എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് ബാല ചോദിച്ചത്. ഗോപിസുന്ദർ വേറെ ലോകത്തിലാണ്. എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ഗോപിസുന്ദറിനെ ഞാൻ വിളിച്ചിരുന്നു. നല്ല ഭംഗിയായിട്ട് ഞാൻ സംസാരിച്ചു. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞാൽ ഞാൻ പോലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. എനിക്കും ഒരു മകളുണ്ടെന്നാണ് ബാല പറഞ്ഞത്. ഗോപിസുന്ദർ തന്നെ പ്രൊഫഷണലി ചതിച്ചിട്ടുണ്ടെന്നും ബാല പറഞ്ഞു. മകളെ വിരളമായി മാത്രമേ ബാലയ്ക്ക് കാണാനും സാധിക്കാറുള്ളൂ. കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ അമൃത മകളെയും കൊണ്ട് ബാലയെ കാണാനെത്തിയിരുന്നു. അമൃത സ്റ്റേജ് ഷോകളും മറ്റുമായി തിരക്കിലാണ്. അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ബാല രണ്ടു വർഷം മുൻപാണ് ഡോക്ടറായി എലിസബത്തിനെ വിവാഹം ചെയ്തത്. ഇന്ന് ബാലയുടെ പിറന്നാളായിരുന്നു. എന്നാൽ ഡോക്ടർ എലിസബത്ത് കൂടെ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവർക്ക് ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും സ്വരചേർച്ചയില്ലായ്മ നടന്നോ എന്നുള്ള ചോദ്യങ്ങളും പ്രേക്ഷകർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും മറുപടി നൽകാൻ ബാല തയ്യാറായതുമില്ല. ഇതാദ്യമായിട്ടാണ് അമൃതയുമായി വേർപിരിയാനുള്ള കാരണം തന്നെ ബാല തുറന്നു പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.